ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സ്വീറ്റ് കസിൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പഴയകാല റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മാങ്ങ വെച്ച് മോര് കാച്ചുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയ മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതിന് വേണ്ടത്. പുളി കുറവാണെങ്കിൽ രണ്ടോ മൂന്നോ മാങ്ങ എടുക്കാം. ചെറിയ മാങ്ങൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ എടുക്കാം. ഞാനിത് വലിയ മാങ്ങ ആയതുകൊണ്ട്, നല്ല പുളിയുള്ളത് കൊണ്ട് ഒന്നാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മാങ്ങ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട്, ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മാങ്ങ മുഴുവനോട് ഇടുകയാണ്. തീരെ തൊലിയൊന്നും കളയണില്ല, ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാനാണ്. അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കണത്. ഇതിനി നമുക്ക് ഒരു രണ്ട് വിസിലടിപ്പിക്കുക, എന്നിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ മാങ്ങ ഇനി വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തേക്കണം, ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കണം. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണ് നല്ല ജീരകം, ചെറിയ ജീരകമാണിത്, അതും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ഇതിൽ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാൻ അരച്ചെടുത്തേക്കണത്. മാങ്ങക്ക് ഇപ്പോൾ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നല്ലപോലെ വെന്തുടയണം. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് കൈവച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ മാങ്ങയുടെ തൊലി മാങ്ങണ്ടി നമുക്ക് കളയണം, എന്നിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. മാങ്ങക്ക് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും പിഴിഞ്ഞെടുക്കണം, അതിൻ്റെ നീരൊക്കെ നല്ലോണം പിഴിഞ്ഞെടുക്കണം. എന്തായി ഇതേപോലെ ഇപ്പോൾ മാങ്ങണ്ടി മാങ്ങാത്തൊലി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിത് ഉണ്ടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾ ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ മഞ്ഞൾ വെള്ളം ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച ആ മാങ്ങ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ മാങ്ങയുടെ പുളിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായി, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പൊടി കലക്കിയത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മോരുകറി ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ തളോടെ കൂടി കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക. അത് വേപ്പില തണ്ടോടെ കൂടി തന്നെ ഇടണം. വേപ്പില തണ്ടുമ്പോൾ ഒന്ന് മാറ്റിയിട്ട് ഇടാൻ പാടില്ല. ഇതിൻ്റെ ടേസ്റ്റ് അതാണ്. ഇങ്ങനെ തണ്ടോടെ തന്നെ ഇടണം. ഇനി ഒന്നും കൂടെ ഇത് തിളപ്പിച്ചെടുക്കാം. കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ നമ്മളിത് മൂടി വെക്കാൻ പാടില്ല, അപ്പോൾ അത് പിരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മൂടി വെക്കരുത്, ചൂടാറിയതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. മോരുകറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോരില്ലാത്ത മാങ്ങ വെച്ചിട്ടുള്ള മോരുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇനി ഞാൻ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്.